ഹലോ ഗൈസ് ഹലോ ഗൈസ് അപ്പോൾ നമ്മൾ വന്നിരിക്കുന്നത് ഇസുകുട്ടന് ഒരു സർപ്രൈസ് കൊടുക്കാൻ. ഇസുകുട്ടനല്ല, നമ്മുടെ ആലിമോനും രണ്ടു പേർക്കും. ഇസോ വന്നേടാ, എവിടെയായിരുന്നു? ഓക്കെ, അപ്പം അതെന്താണെന്ന് നമുക്ക് കാണാം. പിന്നെ ഒരു കാര്യം, ഞങ്ങള് കഴിഞ്ഞ ജസ്റ്റ് ഒന്ന് പറയാം. അപ്പൊ നമുക്ക് അല്ലെങ്കിൽ തപ്പിക്കൊണ്ട് പറയാം. കാറ്റടിച്ചിട്ട് കുറച്ച് ദിവസമായി, അതുകൊണ്ട് തന്നെ കാറ്റ് കുറച്ച് പോയി. സന്തോഷം. അകത്ത് കൊണ്ട് കേറാൻ പറ്റത്തില്ലേ ഇസോ? ഈ സെറ്റ് ഇങ്ങനെ ഇട്ടിരിക്കുന്ന എന്താണെന്ന് വെച്ചാൽ ഇത് വെളിയിൽ കിടക്കുവായിരുന്നു. അതിനൊരു വലിയ കഥയുണ്ട്. ഞാൻ ഇന്നലെ അതിൽ നൈസായിട്ട് കോഫി ചരിച്ചു. അത് പോകും കാറ്റ്. എനിക്കും കൂടെ തോടോ അച്ഛ. അവന് കൊടുക്കാതെ സംഭവം എന്താന്നറിയോ? ഇത് ഒരെണ്ണം ആയിപ്പോയ. ഇത് നമ്മുടെ അനുവാദി ഇവളുടെ ബർത്ത്ഡേക്ക് മേടിച്ചു കൊടുത്ത ഗിഫ്റ്റാണ്. ജൂലൈയിലായിരുന്നു ഇവളുടെ ബർത്ത്ഡേ. ഓഗസ്റ്റ് സെപ്റ്റംബർ ഒക്ടോബർ ആയി. ഇവന് മേടിച്ചു കൊടുത്ത ഗിഫ്റ്റ് ഇവന് പാവയാണല്ലോ ഇഷ്ടം, അതുകൊണ്ട് പാവ കൊടുത്ത. ഇവനുണ്ടോ താല്പര്യം? ഇവക്ക് വട്ടാണോ എന്നുള്ള അർത്ഥത്തിലാണ്. ഇതെന്ത് സാധനം മാറിയിരുന്നു കാണാം. അനുവേണ്ടിയുടെ ഫുട്ബോൾ ഇതേ കൊടുക്കല്ലേ? ഇനിയിപ്പോ കൊടുത്തിട്ട് ഞാൻ ആദ്യമേ പറഞ്ഞില്ലേ അത് പിന്നെ കൊടുക്കാന്ന്. നമുക്ക് ഇത് പിന്നെ കളിക്കാം, പിന്നെ 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 കളിക്കാം, പിന്നെ കളിക്കാം, പിന്നെ കളിക്കാം, പിന്നെ കളിക്കാം, പിന്നെ കളിക്കാം. കാറ്റ് അച്ഛനും കാറ്റടിച്ചോണ്ട് വരാം. അച്ഛൻ കാറ്റടിച്ചോണ്ട് വരാം. എടി ഇത് പൊട്ടുന്നടി കാറ്റില്ലാത്തോണ്ട്. അറിയത്തില്ലായിരുന്നു. ഇനി ഒക്കെ എങ്ങനെയാ കൊടുക്കാതിരിക്കുന്നത്? അതാ പറഞ്ഞ ഇനി കൊടുക്ക, മേടിച്ചു വെച്ചാലോ. അപ്പൊ സങ്കടോ? ഇപ്പൊ എന്താന്ന് വെച്ചാ അവള് ചെയ്യട്ടെ. ഒരെണ്ണം ഇങ്ങനെ ലക്ക് ലഗാനും ഇല്ലാന്ന് ഓടി നടക്കുക. എന്ത് ചെയ്യണമെന്ന് അറിയാ? എടാ നിന്റെ കളിപ്പാട്ട് എടുത്ത് വെച്ച് കളിക്ക്. ഇത് അവളുടെ ബർത്ത്ഡേ ഗിഫ്റ്റ്, അവക്ക് അന്ന് കിട്ടിയതാ. ഇപ്പഴാ കാറ്റടിച്ച് കൊടുത്തേ. നിന്റെ ബർത്ത്ഡേ ഗിഫ്റ്റ് എവിടെ? പാവക്കുട്ടി എന്ത് ചെയ്യടാ? എനിക്ക് ഇവൻ ഇങ്ങനെ ഓടി നടക്കുന്ന കഷ്ടം തോന്നി. ഇവന്റെ പാവക്കുട്ടി എടുത്ത് കൊടുക്കാം. അകത്ത് കേറാൻ പറ്റില്ല. ഫുട്ബോള് പുറത്തിട്ട് കളിക്കാനാണ്. ആണോ? ഇവക്ക് ഇത് കൊടുത്തിട്ട് പോയോ? നശിപ്പിച്ചിടും. ഹലോ ഗൈസ്, അപ്പോ ഇസൂട്ടിന് ആ ബോള് തപ്പുവാണ്. ഞാൻ എടുത്ത് മാറ്റി, കാരണം അത് ഇവള് കാറ്റിച്ചിരി കുറവായിരുന്നു. അപ്പൊ ഞാൻ ഇവള് പിടിച്ചുടനെ എനിക്ക് തോന്നുന്നു കുറച്ചുകൂടെ അങ്ങ് പോയി. അപ്പൊ എനിക്ക് തോന്നുന്നു അത് പൊട്ടിയോന്നൊരു ഡൗട്ടുണ്ട്. അത് പക്ഷെ ഫുള്ള് കാറ്റടിച്ച് വെച്ചിരുന്നോ? അപ്പൊ കുറച്ച് ദിവസം ആയതുകൊണ്ട് അതിന്റെ കാറ്റ് കിടന്ന് കുറഞ്ഞു. അത് ഞാൻ എടുത്ത് തരാമെന്നും പറഞ്ഞ അവളെ കണ്ടും പോയി. അപ്പൊ പിന്നെ കൊടുക്കാതിരിക്കാനും വയ്യ. അപ്പൊ പിന്നെ കൊടുത്തു കഴിഞ്ഞപ്പോഴത്തേക്കും മേടിച്ചപ്പോഴത്തേക്കും അവൾക്ക് ഇച്ചിരി വിഷമമായിട്ടുണ്ട്. തപ്പി കിടക്കുവാണ് കുറച്ചു നേരമായിട്ട്. ഇസു ആലി, എന്താ മോനെ? ബിസ്ക്കറ്റ് വേണോ? തപ്പി കിടക്കുക കേട്ടോ. ബിസ്ക്കറ്റ് വേണോ അവനക്ക്? ആ തരാം. വാ നമുക്ക് കളിക്കാം. വാ വാ, ബോൾ കളിക്കാം. വാ ബോൾ എടുത്തിട്ട് വാ. ആ ബോൾ എടുത്തിട്ട്
വേണങ്ങി വേണങ്ങി നോക്കോ, ചുറ്റും നോക്കുകയാണ് കേട്ടോ. അത് പാവ എന്റെ കുഞ്ഞ്, എടുത്തു കൊടുത്താ അവിടെ നശിപ്പിക്കും. ഞാൻ ആദ്യമേ പറഞ്ഞല്ലേ അത് കാറ്റ് ഫുള്ളാക്കിട്ട് കൊടുത്താ മതിയെന്ന്. അവള് മറക്കും, മുഴുവൻ ഒരാഴ്ച കഴിഞ്ഞാലും മറക്കും. കൊടുക്ക് കൊടുക്ക്, ഇനി അത് നശിച്ചാലും കുഴപ്പമില്ല, എനിക്കിത് കണ്ടോണ്ടിരിക്കാൻ വയ്യ. അതിന്റെ അയ്യോ, ഞാൻ ഫോട്ടോ എടുക്കാൻ വന്നപ്പോ വീഡിയോ ഉണ്ടായിപ്പോയി. അപ്പൊ ഗൈസ്, നമ്മുടെ ഈസുക്കൂട്ടിന് കുറച്ച് വിഷമമായിട്ടുണ്ട്, പക്ഷെ ഇപ്പം ഞാൻ നൈസായിട്ട് സോപ്പിട്ട് സ്നേഹിച്ച് ഒന്ന് ഒന്ന് മാറ്റിയിട്ടുണ്ട്, മൂഡ് മാറ്റിയിട്ടുണ്ട്. സംഭവം അത് കാറ്റ് കുറവാണ്, അപ്പം ഇനി അത് കുറച്ചും കൂടെ കാറ്റടിച്ചിട്ട് കൊടുക്കാം. അപ്പം ആകുമ്പോൾ നമുക്ക് കുറേ നാളൊക്കെ കളിക്കാൻ പറ്റും, അല്ലെങ്കിൽ അത് ഇന്ന് ഒറ്റ ദിവസം കൂടെ നശിച്ചു, പിന്നെ ഒറ്റ ദിവസം സന്തോഷത്തെക്കാട്ടും. പക്ഷേ ഒറ്റ ദിവസമല്ല, അവൻ അവർ കുറെ നാള് കളിക്കട്ടെ, അല്ലെങ്കിൽ അവർക്ക് അത് പെട്ടെന്ന് നശിച്ചു. എടുത്ത് അവള് കണ്ടുപോയില്ലേ, പക്ഷെ കളിക്കാഞ്ഞിരുന്നോണ്ട് കുഴപ്പമില്ലായിരുന്നു. പക്ഷെ എന്നാലും അത് എടുത്തിട്ട് എനിക്ക് അവളുടെ അവള് പ്രതീക്ഷയോടെ നിൽക്കുന്ന കൊടുക്കാതിരിക്കാനും തോന്നില്ല. അപ്പൊ കൊടുത്ത് അതിലും വലിയ കുഴപ്പമില്ല, ഞാൻ ഇന്ന് തന്നെ കൊണ്ടുപോയി കാറ്റടിച്ചിട്ട് ഇന്ന് വൈകിട്ട് എന്നോട് കൊടുക്കുന്നതായിരിക്കും. ഞങ്ങൾ ഇന്ന് തന്നെ, ഞാൻ ഇന്ന് തന്നെ അടിക്കും, ഇന്ന് തന്നെ കാറ്റടിച്ച് ഇന്ന് തന്നെ അത് കൊടുക്കുന്നതായിരിക്കും. എന്നിട്ട് ബാക്കി പാർട്ട് വീഡിയോ വരും. യാ, എന്റെ കുഞ്ഞിനെ വിഷമിപ്പിക്കാൻ ഞങ്ങൾ തയ്യാറല്ല. ഇപ്പൊ മറന്നു കേട്ടോ, ഇപ്പൊ മറന്നു. അത് ഞാനൊന്നും ഇടയ്ക്ക് സോപ്പിട്ട് ഒന്ന് ഇതാക്കിട്ടുണ്ട്. അപ്പൊ ആ ഇച്ചിരി സ്നേഹിച്ചാ മതി, ഇച്ചിരി സ്നേഹിച്ചു കഴിഞ്ഞാൽ മറന്നോളൂ. ആലിക്ക് പിന്നെ അതിനോട് വലിയ താല്പര്യം ഒന്നും തോന്നില്ല, അവനേലും വലിയൊരു സാധനം പോവാൻ പറഞ്ഞോളോട് വലിയ താല്പര്യം ഒന്നുമില്ല. ബോൾ അവർ വേണ്ട. ആലിക്കുട്ടൻ, ആലിക്കുട്ടൻ, ആലിക്കുട്ടൻ പോവാണ് ഗൈസ്. ആലി ഞാനിപ്പോ ചീകി കുറച്ച് രോമൊക്കെ വിട്ടിട്ടിരിക്കുകയാണ് ഗൈസ്, കാരണം അവനവിടെ നിന്ന് ചൊറിയുന്നു. ഡാ ഇസ്ട്ടാ, ടാറ്റ. ഗൈസ് റോഡിക്ക് പോകുന്നവരെ നോക്കുന്നതാണ് കേട്ടോ, ടാറ്റ. അപ്പൊ ഞാൻ പറഞ്ഞ വാക്ക് പാലിച്ചിരിക്കുകയാണ്. ഞാനിങ്ങോട്ട് ഓഫീസിലേക്ക് വരുന്ന വഴിക്ക് തന്നെ ബോള് കാറ്റടിച്ച് സെറ്റാക്കി വെച്ചിട്ടുണ്ട്, ഇസുക്കുട്ടിന് വൈകിട്ട് കൊടുക്കുന്നതായിരിക്കും സെറ്റ്.